ചിത്രം തകർത്തത് ആരാണ് എന്ന് പോലീസ് കണ്ടെത്തണം എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. ഇപ്പോ സനോജും അത് എന്താണ് അക്കാര്യത്തിൽ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ? സനോജിന്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കണ്ടെത്തണം, ചർച്ചയുടെ ഗതിവിഗതികൾ മാറ്റാൻ വേണ്ടി ഇവർക്ക് നിലനിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണ് എന്ന് കരുതി ഞങ്ങൾ ഭയന്നു കൊടുക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ കയറി ഗാന്ധി ചിത്രമടക്കം അവിടെ ഇരുന്ന മുഴുവൻ സർക്കാർ, എത്രയോ പാവപ്പെട്ട ആളുകളെ സഹായിക്കാനുള്ള ഡയാലിസിസിനുള്ള അപേക്ഷകൾ അടക്കം എത്രയോ നിവേദനങ്ങൾ, എത്രയോ കാര്യങ്ങൾ, അതെല്ലാം വലിച്ചു കീറി നശിപ്പിച്ച് അടിച്ച് തകർത്ത് കടന്നു പോവുകയാണ്. നിങ്ങൾ അന്വേഷിക്കുക. ഇന്ന് ഗഗാറിൻ പറഞ്ഞത് ശ്രീ അനിൽ ബോസ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ യൂത്ത് കോൺഗ്രസ് നേതാവാണ് അത് വലിച്ചെറിഞ്ഞത് എന്നാണ്. അല്ല, ഗഗാറിൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ അങ്ങ് അന്വേഷിച്ചോട്ടെന്ന്, ഗവൺമെന്റ് അങ്ങനല്ലോ. നിങ്ങൾ അങ്ങ് അന്വേഷിച്ചോ, അന്വേഷിച്ചിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരൻ അത് ചെയ്തിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരനെതിരെ കേസെടുത്തോ. ഞങ്ങൾക്ക് എന്താ പരാതി? ഞങ്ങൾക്ക് തർക്കമില്ലാന്ന്. ഇതൊന്നും കൊണ്ട് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ, ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ ചെയ്ത തെറ്റിൽ നിന്ന് ഇവർക്ക് തടിയൂരി പോകാൻ കഴിയില്ല. ഇവരെന്ത് അപലപിച്ചു എന്നാ പറയുന്നത്? സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അപലപിച്ചു, കേരളത്തിന്റെ മുഖ്യമന്ത്രി അപലപിച്ചു, എസ് എഫ് ഐ ദേശീയ നേതൃത്വം അപലപിച്ചു. അപലപിച്ചിട്ട് എന്ത് ചെയ്യും? എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ഞങ്ങളൊന്ന് കാത്തിട്ടൊന്ന് കാണുകയാണ്, നിങ്ങളുടെ പാർട്ടിയുടെ നടപടി എന്താ? ഇന്ന് ശശീന്ദ്രൻ പ്രസംഗിച്ച എന്താ? ഇന്ന് അദ്ദേഹം പ്രസംഗിച്ച എന്താ? ഞങ്ങൾ അവരെ പൂർവാധികം ശക്തിയോടുകൂടി തിളക്കമാർന്ന കേഡറുകളായി ഞങ്ങൾ അവരെ പോറ്റി വളർത്തി ഈ പ്രസ്ഥാനത്തിന്റെ കരുത്താക്കി മാറ്റുമെന്നല്ലേ ഇന്ന് അവിടെ പ്രസംഗിച്ചത്? സാത്വികനായ രാഷ്ട്രീയ നേതാവ് എന്ന് പൊതുവെ ധരിക്കുന്ന ഒരു നേതാവിന്റെ പ്രസംഗമല്ലേ ഇന്ന് അവിടെ കേട്ടത്? സി കെ ശശീന്ദ്രൻ ലൈനിലുണ്ട്. സി കെ ശശീന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, സാത്വികനായ ഒരു രാഷ്ട്രീയ നേതാവെന്ന് കേരളത്തിൽ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളായി ഞങ്ങളടക്കമുള്ള ആളുകൾ കാണുന്ന ഒരു നേതാവിന്റെ പ്രതികരണം. ഈ പോയിരിക്കുന്ന പിള്ളാരുകളല്ലേ? പിള്ളാര് കാരുണ്യമിന്റെ കാരുണ്യമുള്ള കരുത്തുമായി പുറത്തോട്ട് വരട്ടെ. അവരെ ഞങ്ങൾ നല്ല കേഡറുകളാക്കി ഞങ്ങൾ കളത്തിലിറക്കുമെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ ഗുണ്ടകളെ വീണ്ടും ഗുണ്ടായുസം കാണിക്കാൻ ഇറക്കി വിടുമെന്ന് അക്രമ രാഷ്ട്രീയത്തിന് പിൻബലം കൊടുക്കുക അദ്ദേഹം ചെയ്തത് അല്ലേ? ആണോ? അതാണോ ശ്രീ കെ ശശീന്ദ്രൻ? അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ്. എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പോരായ്മ ഉണ്ടായി എന്ന് പരസ്യമായി എല്ലാം പറഞ്ഞിരിക്കുകയാണ്. എസ് എഫ് ഐയുടെ നേതൃത്വം പറഞ്ഞു, ഞങ്ങളൊക്കെ പറഞ്ഞു. തെറ്റി പറ്റിയ ആൾക്കാരെ തിരുത്തുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ്. അതിന് അദ്ദേഹം നിരസിക്കുകയും പരിഹസിക്കുകയും വേണ്ട കാര്യമില്ല. പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് നടന്ന ഒരു പ്രകടനം ഒരിക്കലും അങ്ങനെ കലാശിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവരെല്ലാം ജയിലിലാണ്, ഭരണപരമായ നടപടിയാണ് അത്. 29 വിദ്യാർത്ഥികൾ ജയിലിലാണ്, അത് ഭരണപരമായ നടപടിയാണ്. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ആരെയും കൊടുക്കാതിരിക്കാൻ കഴിയുമല്ലോ. മാത്രമല്ല, വേണമെങ്കിൽ ഞങ്ങൾ വിചാരിച്ചാൽ അവരെയൊക്കെ പോലീസിന് കൊടുക്കാതിരിക്കാനും കഴിയും. അങ്ങനെയല്ല ഞങ്ങൾ അതിനെ സമീപിച്ചത്. അത് തെറ്റാണെന്ന് കണ്ടു, ഭരണപരമായ നിയമ നടപടിക്ക് അവർ വിധേയമാവട്ടെ എന്ന് തീരുമാനിച്ചു, അവർ കൊടുത്തു. ഞങ്ങൾ ഇന്ന് ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധ റാലി സംസാരിച്ച കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത്. ദേശാഭിമാനി ഓഫീസിന് നേരെ ആക്രമം സംഘടിപ്പിച്ചു. ദേശാഭിമാനിക്ക് നേരെ ആക്രമം സംഘടിപ്പിക്കാൻ കാരണം, ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ദേശാഭിമാനി ലേഖകൻ നേരത്തെ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ആരാണ് തകർത്തത്, അതില് എസ് എഫ് ഐക്കാർക്ക് പങ്കില്ല എന്നത് വിളിച്ചത് വന്നു. എല്ലാവരും അംഗീകരിച്ച കാര്യമാണ് പൊതുവെ ഇവിടെ, പ്രത്യേകിച്ച് വയനാട്ടിൽ. അത് ചോദിച്ചത് നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ക്ഷുഭിതനാക്കി. അദ്ദേഹം വളരെ അക്രോശിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിന്റെയും കൂടി അറിവോടുകൂടി കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, ഇടി സതീശൻ അറിയാത്ത ഒരാളല്ലല്ലോ അദ്ദേഹം. അവരുടെ നേതൃത്വത്തിൽ വന്നിട്ടാണ് ദേശാഭിമാനി ഓഫീസ് ആക്രമിച്ചത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. പിന്നെ ആ കാര്യങ്ങളെല്ലാം അവിടെ അന്വേഷിക്കുകയും നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈ കുട്ടികൾ ചെയ്തത് തെറ്റാണെന്നും തെറ്റായ കുട്ടികൾ ചെയ്ത കാര്യങ്ങളെ തിരുത്താൻ ആവശ്യമായ സംഘടനാപരമായ രീതി കൈക്കൊള്ളുമെന്നും അവരുടെ ആവശ്യമായ സംഘടനാ തീരുമാനങ്ങൾ എടുക്കുന്നതോടൊപ്പം തന്നെ അവരെ തിരുത്തി നല്ല പ്രവർത്തകരായിട്ട് കൊണ്ടുവരുമെന്ന് പറയുന്നതിന് എന്താ തെറ്റ്? അവരെ നന്നാക്കുകയല്ലേ വേണ്ടത്? അതോ അവരെ പിന്നെ അവർ ചെയ്ത തെറ്റിനെ അവരെ ബോധ്യപ്പെടുത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ കാര്യമാണ് ഞാൻ അവിടെ പൊതുസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ ശ്രീ സി കെ ശശീന്ദ്രൻ അങ്ങനെ ഒരു വളരെ നിഷ്കളങ്കമായ പ്രസംഗമൊന്നും ആയിരുന്നില്ല ശ്രീ സി കെ ശശീന്ദ്രൻ താങ്കളുടെയും പി ഗഗാറിന്റെ ഒന്നും. ഗഗാറിൻ എന്തൊക്കെയാ പറഞ്ഞത്? ഈ കീറിയവരെ കീറും എന്ന് പറയുന്ന ഒരു സൗണ്ട് ബൈറ്റ് വേണമെങ്കിൽ ഞാൻ താങ്കളെ കേൾപ്പിക്കാം. ഈ കൊടി കീറിയവരെ കീറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഇവരൊക്കെ ഈ ചർച്ച കേൾക്കുന്നവർക്കുണ്ട് ശ്രീ സി കെ ശശീന്ദ്രൻ. താങ്കൾ അത് അങ്ങനെ ചെയ്യാൻ കഴിയും, പക്ഷെ ഞങ്ങൾ അതിന് ഉദ്ദേശിക്കുന്നില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ കൃത്യമായി പറഞ്ഞു, അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാഷ്ട്രീയമായി നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്, കൃത്യമായി പറഞ്ഞു. കാരണം ഒരു ചെറിയ പശുക്ക് പറ്റി ഞങ്ങളത് തെറ്റാണെന്ന് സമൂഹത്തോട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു.
അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമോത്സവ പ്രവർത്തനം നടത്താനാണ് വയനാട്ടിൽ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്.